സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹ ചടങ്ങുകളുടെയും വിരുന്നിന്റെയും വീഡിയോയും ഫോട്ടോകളുമാണ് സോഷ്യൽ മീഡിയ തുറന്നാലേറെയും. ഗുരുവായൂരപ്പന്റെ മുന്നിൽ വെച്ചായിരുന്നു ഭാഗ്യ സുരേഷ് ശ്രേയസ് മോഹൻ വിവാഹം. ഇപ്പോഴതാ മകളുടെ വിവാഹ ചിത്രങ്ങൾ പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി. ദിവ്യമായ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ആദരണീയ സാന്നിധ്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ ഒന്നിച്ചു. ദയവുചെയ്ത് ഭാഗ്യയെയും ശ്രേയസിനെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്നാണ് മകളുടെ വിവാഹ ചിത്രങ്ങൾ പങ്കിട്ട് സുരേഷ് ഗോപി കുറിച്ചത്. കടുത്ത സുരക്ഷയിലാണ് നരേന്ദ്രമോദി വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയത്. മലയാള സിനിമയിലെയും തമിഴ് സിനിമയിലെയും നിരവധി താരങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കാനും ഭാഗ്യയെയും ശ്രേയസിനെയും അനുഗ്രഹിക്കാനും എത്തിയിരുന്നു. തലേ ദിവസം തന്നെ മമ്മൂട്ടിയും മോഹൻലാലും കുടുംബസമേതം ഗുരുവായൂരിലെത്തിയിരുന്നു. കുടുംബത്തിലെ ആദ്യത്തെ കല്യാണമായതുകൊണ്ട് തന്നെ ഗംഭീരമായും നാടൊട്ടുക്കും ആളുകളെ ക്ഷണിച്ചാണ് സുരേഷ് ഗോപി ചടങ്ങ് നടത്തിയത്. താലികെട്ടിന് ശേഷം ഭാഗ്യയുടെ കൈപിടിച്ച് സുരേഷ് ഗോപി ശ്രേയസിനെ ഏൽപ്പിക്കുമ്പോൾ തങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞു പോകുന്ന പ്രതീതിയാണെന്നാണ് സുരേഷ് ഗോപി ആരാധകർ കുറിച്ചത്. മക്കളെന്നാൽ ജീവനായ സുരേഷ് ഗോപി കാത്തുകാത്തിരുന്ന മുഹൂർത്തമാണ് ഇന്ന് നടന്നത്. സുരേഷ് ഗോപിയുടെ മൂത്ത മകൾ ലക്ഷ്മി ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ആദ്യം ലക്ഷ്മിയുടെ വിവാഹമായിരുന്നിരിക്കും നടന്നിരിക്കുക. ഒരു വാഹന അപകടത്തിലാണ് ലക്ഷ്മിയെ സുരേഷ് ഗോപിക്ക് നഷ്ടമാകുന്നത്. ഭാഗ്യസുമംഗലിയായതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ലക്ഷ്മിയാകുമെന്നാണ് ആരാധകർ കുറിക്കുന്നത്. താൻ മരിച്ച ചിതയിൽ എരിഞ്ഞാൽ പോലും ലക്ഷ്മിയുടെ വേർപാടിൻ്റെ വേദന പോകില്ലെന്നാണ് സുരേഷ് ഗോപി മുമ്പൊരിക്കൽ പറഞ്ഞത്. മകളുടെ വേർപാടിന് ശേഷം പെൺകുഞ്ഞുങ്ങളോട് പ്രത്യേക സ്നേഹവും വാത്സല്യവുമാണ് സുരേഷ് ഗോപിക്ക്. 1.5 വയസ്സിൽ 1992 June 6 അവൾ ജീവച്ഛവമാവുന്നത്. 7 അത് ഡിക്ലെയർ ചെയ്യുന്നത്. 7 കാലത്തെങ്കിലും എവിടെയെങ്കിലും ഒരു നല്ല അച്ഛനും അമ്മയ്ക്കും അവൾ ജനിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രായവും എൻ്റെ ദേഹവിയോഗവുമെല്ലാം കറക്റ്റ് കണക്കിൽ വരുമെങ്കിൽ ഒരുപക്ഷെ അവൾ പ്രസവിക്കുന്ന ഒരു മകനായിരിക്കും ഞാൻ. അല്ലെങ്കിൽ അവളുടെ മകൻ്റെയോ മകളുടെയോ കുഞ്ഞായി ഞാൻ ജനിക്കും. അങ്ങനെ വന്നേക്കാമെന്ന് എനിക്കൊരാഗ്രഹം. എൻ്റെ ഭാര്യയെയും അനിയനെയും എൻ്റെ ലക്ഷ്മിയെ ഏൽപ്പിച്ച് ഞാൻ എറണാകുളം വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ പിന്നെ എൻ്റെ മകളില്ല. അവളിപ്പോഴുണ്ടെങ്കിൽ 32 ലക്ഷ്മിയുടെ ലോസ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ മരിച്ച് പട്ടടയിൽ കൊണ്ടുവച്ചാലും ആചാരത്തിനു വരെ ആ വേദന ഉണ്ടാവും. എൻ്റെ പ്രായം മാത്രമാണ് എൻ്റെ ഭാര്യ. എൻ്റെ കുട്ടികളെ കണ്ടാൽ ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികളെ. കുട്ടികളുടെ വളർച്ചയുടെ ഡിഫറൻറ്റ് സ്റ്റേജ് ഞാൻ കണ്ടതല്ലേ. അതിപ്പോൾ കൈക്കുഞ്ഞായാലും വലിയ കുട്ടികളായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും. നമ്മുടെ സൊസൈറ്റി കണ്ടീഷൻസ് ഇപ്പോൾ അതിന് ഫേവറബിൾ അല്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ഭാഗ്യയുടെ വിവാഹ വീഡിയോ വൈറലായതോടെ നിരവധി ആരാധകരാണ് സോഷ്യൽ മീഡിയ വഴി ആശംസകൾ അറിയിക്കുന്നത്. ശ്രേയസിന്റെ കയ്യിലേക്ക് ഭാഗ്യയുടെ കൈ വെച്ച ശേഷം സുരേഷ് ഗോപിയുടെ മുഖത്ത് വരുന്ന നിറച്ചിരി വല്ലാത്ത സന്തോഷം പകരുന്നുവെന്നും ആരാധകർ കുറിച്ചിട്ടുണ്ട്. ശ്രേയസെ പൊന്നുപോലെ നോക്കിക്കോണേടാ ആ മോളെ, ആ അച്ഛൻ്റെ നിധിയാണ് അവൾ. അദ്ദേഹം നിനക്കവളെ കൈപിടിച്ച് തന്നപ്പോൾ പറയാൻ ആഗ്രഹിച്ചതും അത് തന്നെയാണ് എന്നെല്ലാമാണ് ആരാധകർ കമൻ്റായി കുറിച്ചത്.